Hello and welcome back to my channel, the Use Happy World. And today, new video like everyone. Welcome. In this, I am going to tell you about orange and the color cream and share it. This cream is used skin soft. Skin pigmentation karutha paadugal maarikittanokke sahaayikkunnana adu koodathe mugakuru ullavarku mugakuru okke maarikittanum ettum effective aayittulla oru cream enneyanu idu appo niram vekkan aagrahikkunnavaru endayalum idonu try cheythu nokka appo namukku vegam video start cheyyam adinu munpayitte ende ee channel aarengilum aadimayittu kaanunnundengil please onnu subscribe cheyya. Now, if you have a cream, you can use orange and orange. Orange and musambi. If you orange type, you can use orange type. Now, you can use musambi. Now, we will use a wave. That is the wave. I will cut it. Orange and orange. I will cut it. Niram Vekkanum, Adapola than a suntan maranum, skinil and dagana karata particle, other mukukuru and adindio, alla the veil wounded and dagana pigmentation of polyla karata particle marano ketum the night sahaikinana, orange in the tuli. Pine orange in the tuli ninka skinil pidikinilla, alangal petun the churchil and dagana sensitive type skinil lavaran and ingle, iru, cream, use and a carilato. Sensitive alla the either type of skininum suit title than yane. In either yan, nanite carigate on the telepichedicani chay in the day. Tuli nanite carigation, well long good a chair to order the day, nanidan alla pole telepichedicanande, egadesham uru padanjum in tolum than a uru medium flame levichet, telepichedicanande. Ipo egadesham padanjum in tin, alla pole telachu, upon yanun, when the trinder no key tende, upon the night and when the tende, when the tilla ingle, the namla arichedicun the samitha, anita, aranu arilla, adondane, wavy kinade. Now, we will flame off this. We will mix the same thing. We will mix the same thing. Now, we will mix the same thing. കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് ഇത് അരച്ചെടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ ഇത് തിളപ്പിക്കാൻ എടുത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടും അരച്ചെടുക്കാം ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും നോർമൽ സ്കിൻ ഉള്ളവർക്കും ഒക്കെ പാൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഞാൻ ഒരു കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ ഇവിടെ അരച്ചെടുത്തു വന്നിട്ടുണ്ട് നല്ല ക്രീം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കണം ഇനി ഏതെങ്കിലും ഭാഗത്തെ അരയാത്തതായിട്ടുണ്ടെങ്കിൽ അത് പെടണ്ട ഒരു ക്രീം പോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കണ്ടേ നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് ട്ടോ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിനു പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കോൺഫ്ലോർ ആവുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെക്കും നിറം വെക്കാനൊക്കെ സഹായിക്കുന്ന തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോപ്പ് ആണ് സോപ്പ് നിങ്ങൾക്ക് ഡോവിന്റെ സോപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിയർ സോപ്പ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഗ്ലിസറിൻ ടൈപ്പിലുള്ള കെമിക്കൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോപ്പ് ആണ് എല്ലാ ടൈപ്പ് സോപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഡോവിന്റെ സോപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിയേഴ്സ് പോലെയുള്ള സോപ്പ് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന സോപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഗ്ലിസറിൻ സോപ്പാണ് എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് സ്കിൻ ഡ്രൈ ആക്കില്ല നല്ല മോയ്സ്ചറൈസ് വെക്കുന്നതാണ് പിന്നെ നിറം വെക്കാനും മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും സ്കിൻ നല്ല ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സോപ്പ് ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോപ്പ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി
അപ്പോൾ ഇത്രയും സോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലാണ് പെട്ടെന്ന് മെൽറ്റ് ആയിക്കിട്ട്. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്നിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച വെള്ളത്തിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടുകൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായി വരും. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സോപ്പൊക്കെ മെൽറ്റ് ആയിട്ടും വരും. അപ്പോൾ അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ നമുക്കൊരു നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഈ ഒരു അലോവേര ജെല്ലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കൂടാതെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൊടുക്കുന്നുണ്ട്. വേറെയും പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പലർക്കും വാങ്ങിക്കാൻ കിട്ടാത്തതാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. സ്വീറ്റ് ആൽമണ്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ പോസ് ഒരിക്കലും ക്ലോഗ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് മാറ്റാനും സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പിന്നെ ചുളികൾ വരാതിരിക്കാനും ചുളികൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് വെറും 4-5 ഡ്രോപ്സ് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടേത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ 1 ടീസ്പൂൺ അളവിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീം ഇവിടെ റെഡിയാവും. ഇതൊരു ഫേസ് ക്രീം മാത്രമല്ല ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീം ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നിങ്ങൾ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇതുപോലെ ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫേസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ആദ്യം തന്നെ പറയാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ നല്ല ഒരു സോഫ്റ്റായ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നിറം വെച്ചിട്ടുണ്ട്, ടാനൊക്കെ മാറി നിറം വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണിത്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുക. ഇങ്ങനെ 1 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല ചേഞ്ച് തന്നെ വരുന്നതാണ്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി സ്കിന്നിൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വാഷ് ചെയ്യുന്ന സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. ഫേസ് വാഷ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്രീം രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്, പകൽ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.